ാണെന്ന്ലാളിക്കറിയാലോ കോട്ടപ്പടി കുട്ടപ്പൻ 15,550 വിളിച്ചപ്പോ ഞാൻ 20,000 വിളിച്ചു. 1,000 പോയി. 1,000 പോയാൽ എന്ത് വേണ്ട മുലാളി? ഒടുവിൽ ഞാൻ 35,000 ഉറപ്പിച്ചു. 35,000 വിളിക്കാൻ നിന്റെ അപ്പൻ കാശിന്റെ കൊണ്ടുവന്നിരിക്കുന്ന ഭയങ്കര ചതിയായി പോയല്ലോ മുതലാളി. ഞാനല്ല ചതിച്ചത്, എന്റെ കൂടെ വിളിച്ചവരാ. അവര് കൂട്ടി കൂട്ടി വിളിച്ചപ്പോ മുതലാളിയുടെ ചീത്തപ്പേര് കളയാതിരിക്കാൻ ഞാൻ കേറ്റി വിളിച്ചു. മുതലാളി വിഷമിക്കണ്ട, അടുത്ത ലേലത്തില് എന്റെ വീക്ക്നെസിന്റെ ഡോസ് അല്പം കുറച്ചോളാം മുതലാളി. എന്റെ വായിരിക്കുന്ന കകതം. അപ്പൊ നാളെ കണ്ണമാലി ലേലത്തിന് പോണ്ടേ? ഒരാഴ്ചയായി പുറപ്പെട്ടിട്ട് ഇത് കാണാൻ മുതലാണ്. ഒന്നിങ്ങോട്ട് ഹെൽപ്പ് ചെയ്യടാ. ഇതിന്റെ സ്റ്റാൻഡ് ഇല്ലേ? അപ്പോഴത്തെ എന്ത് പറ്റി? ഒന്നും പറ്റിയിട്ടില്ല മുലാളി. ലേലം കിട്ടിയ ക്ഷീണത്തില. ദേഹത്ത് നല്ല ചൂടുണ്ടല്ലോ. ഓ, ദേഹത്ത് ചൂടോ? കൊട്ടു കിട്ടിയ തലക്കിട്ടാണല്ലോ. ചൂട് വരണ്ട തലക്കല്ലേ? തമാശ കേട്ടിട്ട് എനിക്ക് ചിരി വരുന്നില്ല. നിന്നെ ഇപ്പൊ കൊല്ലാനാ തോന്നുന്നത്? ഇപ്പോഴും മുതലാളി നല്ല ചൂടില്ല. തണുത്ത വെള്ളത്തിൽ നന്നായി കുളിച്ചാ മതി. പട്ടി പട്ടിയെ പിന്നെ കുളിപ്പിക്കാം. ആദ്യം മുതലാളി കുളിക്കും. ആ പിന്നെ ചേച്ചി, വെള്ളത്തിന് തണുപ്പ് കുറവാണെങ്കിൽ 2 ബ്ലാക്ക് ഐസ് കൂടി ഇട്ടേരി. അപ്പൊ മുതലാളി, എല്ലാം പറഞ്ഞ പോലെ നാളെ കാണാം. കാണണമെന്നില്ല. എന്നാ മറ്റന്നാ, വരട്ടെ ചാച്ചി. കൃഷ്ണ ഗുരുവായൂരപ്പ, എന്നെയും എന്നെ അരുമയാണ് പൊണ്ടാട്ടിയും നല്ല കാപ്പാത്തിടണേ. കൃഷ്ണ സംസാരം പോകണേ. തെറിയും എനിക്ക് നല്ല തെറിയും. എന്റെ അൻപ റുക്കുവിന്റെ കഴുത്തിൽ താലി കെട്ടി അന്ത നാൾ മുതൽ എനിക്ക് നല്ല തെറിയും. എൻ റുക്കു ആരെന്ന് തിന്നോളൂ, അല്ല തൊട്ടോളൂ. അയ്യോ, ഓഫീസിൽ പോ, ടൈം ആച്ച്. ഒന്ന് സാപ്പിട വേണ്ടാമാ. നമ്മ സാന്ത കിട്ട സൊല്ലിയതാവുന്നത് ഡോക്ടർ എന്നെ സൊല്ലിരിക്ക തെരയില്ല. ഒരുക്ക് ബെറ്റർ സ്ഥാനെ. അത് പ്രശ്നല്ലേ, ഉള്ള നമ്മ ചിന്തക്കില്ല. അയ്യോ, അപ്പടി പോവാതെ മെതുവതാ പോണം. ഇപ്പടി വാടക്കണോ? ആ
റോഡിലെല്ലാം നിറയെ പെണ്ണുങ്ങളുണ്ട്, അവരാരും ഈ പുരുഷനെ കണ്ണു വെക്കൂടാതെ. അതൊക്കെതാ എന്റെ ബ്യൂട്ടി സ്പോട്ട്. അപ്പുറം പൊമ്പളങ്ങളെ പാക്ക കൂടാതെ, നോൺ വെജിറ്റേറിയൻ സാപ്പിടക്കൂടാതെ, സിഗരറ്റ് പുടിക്ക കൂടാതെ, സ്ട്രെയിറ്റ് പോയി സ്ട്രെയിറ്റ് വരണം. ഇനി വേറെ ഇലൂമിനേഷൻ ഡെക്കറേഷൻ വർക്ക് ഏതാവത് വേണമോ? കണ്ടത്തിൽ വെച്ച കോലം പോലെ ഉണ്ടാവും. ഇരുമ്പയിര് കണ്ടെത്തി. അപ്പൊ കേട്ടോ, മോർണിംഗ് മോർണിംഗ്. ഇതെന്താ ഈ വേഷത്തിൽ? ഓട്ടന്തുള്ളലുണ്ടോ നിനക്ക്? കുത്തുവാക്ക് പറയല്ലേ എന്റെ അപ്പുകുട്ട. സ്നേഹമുള്ള ഭാര്യയുടെ ആഗ്രഹങ്ങൾ സ്നേഹത്തോടെ അനുസരിക്കുന്ന ഒരു നല്ലവനായ ഭർത്താവാണ് ഞാൻ. അല്ലേ രേണു? അത് രേണുവിന് എങ്ങനെ അറിയാം? സ്നേഹത്തിന്റെ വെയിറ്റ് ഉള്ള കുത്തായിരിക്കും മുഖത്ത്. ഇന്ന് കരിയിൽ ഒതുങ്ങി. എന്താ പൊട്ടത്? രുക്മിണിയുടെ സ്വഭാവം അറിഞ്ഞോണ്ട് തന്നെ എന്തിനാ പാവം പ്രേമനെ കളിയാക്കുന്നത്? ഹാവോ, രേണുവെങ്കിൽ ഉണ്ടല്ലോ എന്റെ ഈ അവസ്ഥയിൽ സഹതപിക്കാൻ. ഇത് സഹതാപം അല്ല പ്രേമ, ഈ അവജ്ഞയിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന ഒരുതരം പുച്ഛമാ. അനുസരണയുള്ള ഭർത്താവിനെ പറ്റി ആരും അവഹേളിച്ച് പറയരുത്. അത് തെറ്റാണ്, കുറ്റമാണ്. ഇന്ത്യൻ പീനൽ കോഡിൽ എന്നെ പറ്റി. മതി മതി, പീനൽ കോഡൊക്കെ അവിടെ നിക്കട്ടെ. മനുഷ്യന്റെ ഓരോ കേസ്. അയ്യോ, ആ ബോംബ് വിളിക്കുന്നു, പൊട്ടുന്നതിന് മുമ്പ് വിട്ടോ. ഞാൻ ഓഫീസിൽ പോയി. അപ്പോട്ടാ, വേണമെങ്കിൽ അപ്പോട്ടും പ്രേമന്റെ കൂടെ കാറിൽ പോകാലോ. കാശ് കൊടുത്ത് വാങ്ങാതെ പല്ലവന്റെയും കാറിൽ ഓസിന് പോകാൻ ഞാൻ അത്രയ്ക്ക് തരം തന്നിട്ടില്ല. അതവന്റെ അമ്മായി അപ്പ വാങ്ങിച്ചു കൊടുത്ത കാറല്ലേ, അവ ഒറ്റയ്ക്ക് തന്നെ പൊയ്ക്കോട്ടെ. ആര് വാങ്ങിക്കൊടുത്താൽ എന്താ? സ്കൂട്ടറിൽ ചെല്ലുന്നതിനേക്കാളും സ്റ്റൈലാ കാറിൽ ചെന്നിറങ്ങുന്നത്. അത്ര വലിയ സ്റ്റൈലൊന്നും നമുക്ക് വേണ്ട. നീ ഇപ്പൊ ഇത് പറയുന്ന എന്താണെന്നൊക്കെ എനിക്കറിയാം. ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ ഒരു കാറൊക്കെ എടുത്ത് ഇങ്ങനെ ചെത്തി നടന്നുകൂടെയെന്ന്, അതല്ലേ നിന്റെ മനസ്സിരിപ്പ്? അതെ, കാറുള്ളതൊരു അന്തസ്സ. ആ അന്തസ്സിൽ എനിക്ക് വലിയ വിശ്വാസമില്ല. നമുക്ക് കാറുണ്ടെന്ന് ഞാൻ എല്ലാരോടും പറഞ്ഞിരിക്കുന്നത്. അതെന്തിനാ നീ അങ്ങനെ പറഞ്ഞു നടക്കുന്നത്? ഇല്ലാത്ത അന്തസ് പറഞ്ഞുണ്ടാക്കുന്ന അപകട. നോക്ക്, എനിക്ക് വേണമെങ്കിൽ ഇതിനേക്കാൾ സ്റ്റൈലിന് അഞ്ചാറ് കാറുകൾ വാങ്ങിച്ചിടാൻ കഴിയാഞ്ഞിട്ടല്ല. പക്ഷെ ഇപ്പൊ വേണ്ട, കാറിന്റെ ആവശ്യം നമുക്കിപ്പോ ഇല്ല. നമുക്ക് നമ്മുടെ പഴയ സ്കൂട്ടർ തന്നെ മതി. പോട്ടെ. ഗുഡ് മോർണിംഗ് സാർ. ആരെങ്കിലും ഒരാൾ പറ. എല്ലാ ദിവസത്തെ ഗുഡ് മോർണിംഗ് കൂടി ഒറ്റ മോർണിംഗ് ആക്കി തന്നാ മതി. കൊണ്ടുപോകണം. ആ ഇന്നത്തെ കണ്ടിന്യൂ എഴുതിക്കോ. ആസ് യൂഷ്വൽ, മുണ്ടും ജുബ്ബേ. ഒന്ന് വേഗം എഴുതി, പോയിട്ട് പണിയുള്ളതാ. പിന്നെ നെറ്റിയിൽ മൂന്ന് തലവര നന്നായ മതിയായിരുന്നു. ഭസ്മക്കുറിയുന്നത് കവളിലൊരു കറുത്ത കുത്ത സാർ. അത് സ്ട്രെയിറ്റ് ആയിട്ട് പോയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരാൻ അവളുടെ അമ്മയുടെ ഒരു കുത്ത. അത് നോട്ട് ചെയ്തു. അതിന്റെ റൂമിന്റെ ചാവിങ്ങ ഇതാ സാർ. ഒരു ചേർച്ചയും ഇല്ലെങ്കിലും പെണ്ണ് വീട്ടിലെ പണം മോഹിച്ച് പെണ്ണ് കെട്ടിയ പട്ടിയുടെ ഗതികേടാ മനുഷ്യന്. അതിന് പ്രേമൻ സാർ തന്നെ നല്ലൊരു ഉദാഹരണമാണ്. എങ്കിലെന്തായാലും വിലസണ്ടല്ലേ.